ഹലോ എവ്രി വൺ, അവറോൺ കുവൈറ്റിൻ്റെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന വീടുകളൊക്കെ ഇവിടുത്തെ കുവൈറ്റികളുടെ വീടുകളാണ് കേട്ടോ. നമ്മുടെ നാട്ടിലെ വീടുകളുടേതായിട്ടുള്ള ഒരു സ്റ്റൈലോ ആ രീതിയിലുള്ള ഒരു ആർക്കിടെക്ചറൊന്നും അല്ല ഇവിടുത്തെ വീടുകൾക്കുള്ളത്. ഇവിടുത്തെ കാലാവസ്ഥയ്ക്കനുസരിച്ച് അവരുണ്ടാക്കിയിരിക്കുന്ന വീടുകളാണ്. പുറമേ നിന്ന് നോക്കിയാൽ വലിയ ഫാഷനോ അല്ലെങ്കിൽ വലിയ സ്റ്റൈലൊന്നും ഇല്ലെങ്കിലും വീടിൻ്റെ അകം ഭയങ്കര ആഡംബരപൂർവ്വമായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വീടുകളിലാണോ നമ്മുടെ മലയാളികൾ താമസിക്കുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ മലയാളി, ഒരു ആവറേജ് മലയാളി താമസിക്കുന്ന ഇവിടുത്തെ മിക്കവാറും ഫ്ലാറ്റ് സിസ്റ്റത്തിലായിരിക്കും. അതായത് ഒരു 1 BHK-യിലോ അല്ലെങ്കിൽ 2-bedroom ഫ്ലാറ്റിലോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റിലോ. അല്പം കൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളുള്ള ആളുകൾ ചിലപ്പോൾ വില്ല ഇല്ല താമസിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അല്ലാതെ ഒരു ആവറേജ് മലയാളി നേഴ്സ് താമസിക്കുന്നത് ഇവിടുത്തെ ഫ്ലാറ്റിലുകളായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ കുവൈറ്റിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു 6 മാസത്തിന് ശേഷം നാട്ടിൽ വീടും സ്ഥലമൊക്കെ വാങ്ങാനായിട്ട് കുവൈറ്റിൽ വന്നുകൊണ്ടിരുന്ന, അതായത് MOH-ൽ നാട്ടിൽ നിന്ന് സെലക്ഷനായിട്ട് വന്നുകൊണ്ടിരുന്ന നേഴ്സസിന് പറ്റുമായിരുന്നു? പലർക്കും ഉള്ളൊരു സംശയമാണ്. അവർക്ക് ഇത്രയും അധികം സാലറി ഉണ്ട്. പലരും എന്നോട് ചോദിച്ചു കൊണ്ടിരുന്നത് പോലെ 4 ലക്ഷമാണോ 3 ലക്ഷമാണോ കുവൈറ്റിലെ MOH സാലറി? അവർ വന്ന് 6 മാസം കഴിഞ്ഞേ ഉള്ളൂല്ലോ, അപ്പോഴത്തേക്ക് നാട്ടിൽ വലിയൊരു കൊട്ടാരം പോലത്തെ വീട് പണിതു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ഒരുപാട് റൂമറുകൾ നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വാസ്തവം എന്താണ്? ശരിക്കും പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒരു ആ സമയത്തൊക്കെ നാട്ടിൽ നിന്ന് വരാനായിട്ട് ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് നമ്മുടെ മലയാളി നേഴ്സസ് നാട്ടിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. ഏജൻസീസ് ഒരുപാട് പൈസ അവരുടെ അടുത്ത് നിന്ന് കമ്മീഷൻ ആവുന്ന രീതിയിൽ ഈടാക്കുന്നുണ്ടായിരുന്നു. ഏകദേശം 25 ലക്ഷം മുതൽ 30 ലക്ഷം വരെയൊക്കെ ഈടാക്കുന്ന ഏജൻസീസ് ഉണ്ടായിരുന്നു. അവരെയൊക്കെ പോലീസ് പിടിക്കുകയും അങ്ങനെ റിക്രൂട്ട്മെൻ്റ് ഏജൻസികൾക്ക് വലിയൊരു പിടി വീഴുകയും ഇപ്പോൾ നാട്ടിൽ നിന്നുള്ള സെലക്ഷൻ കംപ്ലീറ്റ്ലി കുവൈറ്റ് ഗവൺമെൻറ് നിർത്തിവെച്ചിരിക്കുകയാണ്. അങ്ങനെ ആ കാലത്ത് നാട്ടിൽ നിന്ന് വന്ന ആളുകൾ 6 മാസം കൊണ്ട് ഇത്രയും പൈസ കൊടുത്തതിന് ശേഷം 6 മാസത്തിന് ഇപ്പുറം അവർക്ക് എങ്ങനെ ഒരു വീട് നാട്ടിൽ അല്ലെങ്കിൽ ഒരു സ്ഥലമൊക്കെ വാങ്ങാനായിട്ട് പറ്റും? അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്? അപ്പോൾ ഈ നാട്ടിൽ നിന്ന് വരുന്ന ആളുകളുടെ ഏകദേശം ഒരു ആവറേജ് ഫാമിലി, ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ നിന്നുള്ള ആളുകളൊക്കെ ആയിരിക്കും ഈ വരുന്നത്. അവരുടെ ഏറ്റവും വലിയൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടിലൊരു വീട് വേണമെന്നുള്ളതാണ്. അപ്പോൾ അവരതിനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? അപ്പം മിക്കവാറും വരുന്ന ആളുകൾ സിംഗിൾസായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഇമ്മീഡിയറ്റായിട്ട് അവർ കൊണ്ടുവരാറില്ല. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവരെന്താണ് ആദ്യം ചെയ്യുന്നത്? അവർക്ക് അവർ മേടിച്ചു കൊണ്ടുവന്ന പൈസ, മിക്കവാറും ആളുകൾ ചിലപ്പോൾ വീട് പണയപ്പെടുത്തിയിട്ടായിരിക്കും 20 ലക്ഷം 25 ലക്ഷം ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ചിലരാണെങ്കിൽ പലരോടും കടം വാങ്ങിയിട്ടായിരിക്കും. അപ്പോൾ ഈ പൈസയൊക്കെ തിരിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും എങ്ങനെയാണ് വീട് സ്ഥലവും വാങ്ങാൻ പറ്റുന്നത് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ്. അപ്പോൾ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ തരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു കാലത്ത് ഇവിടെ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ശേഷം ഏകദേശം ഒരു 6-7 മാസം എടുക്കുമായിരുന്നു നമ്മൾക്ക് ഇവിടുത്തെ പേപ്പർ വർക്ക് ഫിനിഷ് ചെയ്യാനായിട്ട്. അതിവിടുത്തെ ഫോർമാലിറ്റീസ് എന്ന് പറയും, ഒരുപാട് പേപ്പർ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ട്. അതായത് ഒത്തിരി നാളെടുത്താലാണ് ഇവിടുത്തെ പേപ്പർ വർക്ക് മിനിസ്ട്രിയിൽ കംപ്ലീറ്റ് ആവുകയുള്ളൂ. അതിന് ഏകദേശം ഒരു 7-8 മാസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് മിനിസ്ട്രിയിൽ നമ്മുടെ ബാങ്കിൽ സാലറി വരികയും അങ്ങനെ റെഗുലറായിട്ട് സാലറി നമ്മൾക്ക് ആ ഒരു 5-6 മാസം സാലറി ഒന്നിച്ച് നമ്മൾക്ക് കിട്ടുകയും ചെയ്യും. അതിനുശേഷം ഇവിടുത്തെ ബാങ്കുകൾ നമ്മൾക്ക് ഏകദേശം നല്ല രീതിയിൽ ലോൺ കൊടുക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ ലോൺ കൊടുക്കുന്നതിനൊക്കെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നല്ല രീതിയിലുള്ള ലോൺ കൊടുക്കുന്ന ഒരു സ്ഥിരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ ലോൺ എടുത്ത് അവർ മേടിച്ചുകൊണ്ടുവന്ന പൈസയുടെ ആ കടമെല്ലാം അവർ തിരിച്ചു തീർക്കുകയും അങ്ങനെ പിന്നെ ഈ ലോണിലാണ് മിക്കവാറും മലയാളി നേഴ്സുമാരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ലോണില്ലാത്ത ഒരു മലയാളി നേഴ്സ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ കുറച്ച് ആളുകളാണ് ഉണ്ടാവാറുള്ളത്. അല്ലെങ്കിൽ മിക്കവാറും അവരുടെ സാലറിയിൽ നിന്നും ഏകദേശം നല്ലൊരു എമൗണ്ട് അവരുടെ ലോണിൽ പിടിച്ച് ബാങ്കുകാർ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഈ ലോൺ എടുത്ത് വെച്ച പൈസ കൊണ്ടാണ് നാട്ടിൽ അവർ സ്ഥലം വാങ്ങുകയും വീട് വയ്ക്കുകയും. അപ്പോൾ നാട്ടിലൊരു വീട് വയ്ക്കുമ്പോൾ ചെറിയ വീട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവിടെ നല്ല രീതിയിൽ ഈ ലോൺ എമൗണ്ട് എടുത്തതിന് ശേഷം നാട്ടിൽ നമ്മൾ കടമെല്ലാം കൊടുത്ത് തീർന്നതിന് ശേഷം അടുത്ത അവരുടെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ വീട് പണിയുകയാണ്. അപ്പോൾ ഗൾഫുകാരൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ചെറിയ വീട് പണിയാൻ അവരെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അവർ നാട്ടിലൊക്കെ നാട്ടുനടപ്പ് പോലെ ഏകദേശം അത്യാവശ്യം ഒരു വലിയൊരു വീട് വയ്ക്കാനാണ് മിക്ക ആളുകളുടെയും ശ്രമം. അങ്ങനെ നാട്ടിൽ വീട് വയ്ക്കാൻ അവർ ശ്രമിക്കുന്നു. അവർ പ്രതീക്ഷിച്ചതിനേക്കാളും 10 മടങ്ങ് അവരുടെ ബഡ്ജറ്റെല്ലാം തീർന്നു പോകുകയും വീണ്ടും വീണ്ടും ലോൺ എടുക്കുകയും അങ്ങനെ ലൈഫ് ലോങ് ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ലോണിൽ കൂടെ റോള് ചെയ്യുന്ന പൈസയാണ് നിങ്ങൾ ഈ കാണുന്ന നാട്ടിൽ കാണുന്ന ആഡംബര ഭവനങ്ങൾ മിക്കതും. അല്ലാതെ ഫുൾ പൈസ അവർ സേവ് ചെയ്തതിന് ശേഷം വീടുണ്ടാക്കണമെങ്കിൽ കുറേ വർഷങ്ങൾ ഇവിടെ നിന്നതിന് ശേഷം മാത്രമേ അവരെ കൊണ്ട് പറ്റുള്ളൂ. അങ്ങനെ ഒരു വീടുണ്ടാക്കാനായിട്ട് ഒരു നേഴ്സിനും ഒരിക്കലും സാധിച്ചെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ്, അതായത് ഇവിടുത്തെ ലോൺ കിട്ടും എന്നുള്ള ആ ഒരു
ആ ഒരു പ്രതീക്ഷയിലും ആ ഒരു രീതിയിലാണ് നാട്ടിലത്തെ വീടുകൾ പണിതു വരുന്നത്. പിന്നെ അതുമാത്രമല്ല, പലരും ഒരുപാട് സാക്രിഫൈസുകളൊക്കെ ചെയ്യാറുണ്ട്. വന്നതിന് ശേഷം ഒന്നോ രണ്ടോ മൂന്നോ വർഷത്തിന് ശേഷമൊക്കെ നാട്ടിൽ പോകുന്ന ആളുകളുണ്ട്. കാരണം അത്രയും എക്സ്പെൻസ് കുറച്ചാൽ പെട്ടെന്ന് വീടിൻ്റെ പണി കഴിയുമല്ലോ, അല്ലെങ്കിൽ നാട്ടിൽ കുറച്ച് സ്ഥലം വാങ്ങാലോ, അങ്ങനെയൊക്കെ ആലോചിക്കുന്ന ആളുകളുണ്ട്. ഇനി അതിലപ്പുറമായിട്ട് വേറെ ചില ആളുകളുണ്ട്, നാട്ടിൽ മണിമാളികൾ കെട്ടിപ്പൊക്കിയാൽ പോലും ഇവിടെ വളരെ ചെറിയ വീടുകളിൽ അല്ലെങ്കിൽ ഒരു സിംഗിൾ ബെഡ്റൂം ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളുണ്ടാവും. ചിലപ്പോൾ അവരുടെ വീട്ടിൽ വേറൊരു ഒരു ബാച്ചിലറിനെയോ അല്ലെങ്കിൽ ഒരു സിംഗിൾ പേഴ്സണെ അക്കോമഡേറ്റ് ചെയ്ത് അങ്ങനെയും പണമൊക്കെ സേവ് ചെയ്ത് നാട്ടിൽ അയച്ചിട്ടാണ് നാട്ടിലെ ഒരു വീടുകൾ ഉണ്ടാക്കുന്നതെന്ന് മിക്കവാറും നാട്ടിലുള്ള ആളുകൾ അറിയാറില്ല. പക്ഷേ ചില ആളുകളുണ്ട് ഇവിടെ, അവർ ലൈഫ് ഇവിടെ ആയതുകൊണ്ട് ഇവിടെ നന്നായിട്ട് ജീവിച്ചതിന് ശേഷം നാട്ടിൽ ചെറിയ വീടുകളൊക്കെ ഉണ്ടാക്കി മറ്റുള്ളവരുടെ അഭിപ്രായത്തിന് ഒരുപാട് വില കൊടുക്കാതെ നമ്മൾക്ക് നമ്മളുടെ വരുമാനം അനുസരിച്ച് വീട് പണിയാൻ തീരുമാനിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ മിക്കവാറും ആളുകൾക്ക് നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുള്ളതുകൊണ്ട് മിക്കവാർക്ക് വീട് പണി എന്നുള്ളത് അവർക്കൊരു വലിയൊരു ബേഡനായി മാറുകയും പിന്നീട് ലൈഫ് ലോങ് അവരിവിടെ കിടന്ന് കഷ്ടപ്പെടുകയും ചെയ്യുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് മാത്രമല്ല, ഇങ്ങനെ വീടുണ്ടായിക്കഴിഞ്ഞാലോ കുറേ വർഷം കഴിഞ്ഞ് കഴിയുമ്പം അവർക്ക് പിന്നെ അവരുടെ കൊളീഗ്സ് പോകുന്ന യൂറോപ്യൻ കൺട്രീസിലോട്ടൊക്കെ പോകണം എന്നുള്ള ആഗ്രഹം വരും. അപ്പോൾ നാട്ടിൽ പണിത വീട് വെറും ഡെഡ് മണി ആയിട്ട് മാറുകയാണ്. തിരിച്ച് നാട്ടിലേക്ക് വരാൻ അവർ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതുകൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ പോലും അവിടെ തിരിച്ച് യൂറോപ്പിൽ ചെന്ന് അവിടെയും ഒരു വീട് വാങ്ങി വീണ്ടും അവർ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് നമ്മൾ കണ്ടുവരാറ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നാട്ടിൽ മണിമാളികൾ കെട്ടിപ്പൊക്കുന്ന മലയാളി നേഴ്സുമാരുടെ യഥാർത്ഥമായിട്ടുള്ള കാര്യങ്ങൾ. അല്ലാണ്ട് ഇവിടെ വന്നതിന് ശേഷം 50 ലക്ഷം 60 ലക്ഷം ഒറ്റയടിക്ക് അവർ പൈസ സേവ് ചെയ്തതിന് ശേഷം നാട്ടിൽ വീടുണ്ടാക്കിയല്ല, അവരെടുക്കുന്ന ലോണും കൊണ്ടും അവരിവിടെ ചെയ്യുന്ന പല വിധമായിട്ടുള്ള സാക്രിഫൈസസിൻ്റെ ഒക്കെ ബലത്തിലാണ് നാട്ടിൽ വീടുണ്ടാക്കുന്നത്. അപ്പോൾ ആരും വിചാരിക്കരുത് ഇവിടെ വളരെയധികം നമ്മൾക്ക് ഒരുപാട് സാലറിയാണ്, 4 ലക്ഷം 3 ലക്ഷം ഒരു മാസം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പൈസ ചിലവിടെ ജീവിക്കാൻ നമ്മൾ കുവൈറ്റ് ഡിനാറിലാണ് പൈസ കൊടുക്കുന്നത്, ഇന്ത്യൻ റുപ്പീസിലല്ല. അപ്പോൾ അതുകൊണ്ട് നമുക്കറിയാം ഇവിടുത്തെ ഒരു റെൻറ്റിൻ്റെ കാര്യം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 250 to 300 KD ഒരു ആവറേജ് റെൻറ്റ് ഒരു ഡബിൾ ബെഡ്റൂം ഫ്ലാറ്റ്. അപ്പോൾ അത്രയൊക്കെ റെൻറ്റ് കൊടുത്തുകൊണ്ട് നമുക്കൊരു വീട് നാട്ടിൽ പണിയണമെങ്കിൽ ഒരുപാട് സാക്രിഫൈസ് നമ്മൾ ചെയ്താലേ പറ്റൂ. അപ്പോൾ നാട്ടിലുള്ളവരും ഒക്കെ ഏകദേശം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. താങ്ക് യു ഫോർ വാച്ചിങ്.